നമസ്കാരം. ആറാമത്തെ താളമായ അടതാളം ഖണ്ഡജാതിയുടെ ഒന്നാം കാലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ രണ്ടാം കാലവും മൂന്നാം കാലവുമാണ് പാടാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട അല്ലെങ്കിൽ താളമടിക്കേണ്ട ഒരു ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചില്ല, അബ്സെൻറ്റ് മൈൻഡാണെങ്കിൽ താളവും പാട്ടും രണ്ടു വഴിക്ക് പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒരടിയിൽ രണ്ടക്ഷരം വീതം വരും. ഞാൻ പാട്ട് ആദ്യം ഒന്ന് പാടിത്തരാം, അതിനുശേഷം നമുക്ക് താളടിക്കാം. സരിഗ പാടി, പാട്ട് മാത്രം. മാത്രം ഒന്ന് പാടി നോക്കി. സരിഗ സരിഗ മ ഗ മ ഗ മ പ പ ഗ മ പ ഗ മ പ ഗ ദ മ പ ദ മ പാദനി സാ 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 നീ
ഇനി അത് നമുക്ക് താളമടിക്കാം. താളമടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു താളത്തിൽ രണ്ട് വരി പാടണം. രണ്ടാമത്തെ വരി താളത്തിൻ്റെ പകുതിയിൽ നിന്ന്, അത് 7-14 അക്ഷരമുള്ള താളത്തിൻ്റെ 7 കഴിഞ്ഞ് 8-ാമത്തെ അടിയിൽ നിന്നാണ് രണ്ടാമത്തെ വരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 8-ാമത്തെ അടി ഈ വരലാണ്. രണ്ടാമത്തെ ലഘുവിൻ്റെ 3-ാമത്തെ അടി, 3-ാമത്തെ അക്ഷരം, രണ്ടാമത്തെ ലഘുവിൻ്റെ 3-ാമത്തെ അക്ഷരമായി ഇവിടെ നിന്നാണ് രണ്ടാം കാലത്തിൽ രണ്ടാമത്തെ ലൈൻ തുടങ്ങുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ താളം തെറ്റില്ല. ഞാൻ ഒരു താളം ഒന്ന് പാടിക്കേൾപ്പിക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾ തുടർച്ചയായിട്ട് പാടിക്കോളൂ. സ രി ഗ മ രി ഗ മ രി ഗ മ പ പ. രണ്ടാമത്തെ വരിയായി രിഗമ എന്ന് തുടങ്ങിയത് ഈ വിരലിൽ നിന്നാണ്. അതെപ്പോഴും പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. 1 2 3 4 ഗ പ മ ഗ പ മ ഗ പ മ ഗ രി മ ഗ രി മ ഗ രി സ സ.